എൽ ഡി എഫ് മെമ്പർമാരെ അറിയിക്കാതെ കാരശ്ശേരിയിൽ ഭരണസമിതി യോഗം ചേർന്നതായി ആക്ഷേപം. ഏപ്രിൽ 21-ന് 11 മണിക്ക് എൽ ഡി എഫ് മെമ്പർമാരെ അറിയിക്കാതെ ഭരണസമിതി യോഗം ചേർന്നതായി പറയുന്ന സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി എൽ ഡി എഫ് മെമ്പർമാർ രംഗത്തെത്തി. പഞ്ചായത്തിലെ 8 ഇടത് മെമ്പർമാരെ അറിയിക്കാതെ യോഗം നടത്തിയത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്നാണ് ഇടത് അംഗങ്ങളുടെ ആരോപണം. ഇടത് അംഗങ്ങളെ അറിയിക്കാതെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി യോഗം ചേർന്നതായാണ് ആക്ഷേപം ഉയരുന്നത്. ഏപ്രിൽ 21-ന് 11 മണിക്ക് എൽ ഡി എഫ് അംഗങ്ങളെ അറിയിക്കാതെ ഭരണസമിതി യോഗം ചേർന്നതായി പറയുന്ന സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി എൽ ഡി എഫ് മെമ്പർമാർ രംഗത്തെത്തി. ഭരണസമിതി യോഗം ചേരണമെങ്കിൽ 3 പൂർണ്ണ ദിവസം മുൻപ് എല്ലാ മെമ്പർമാർക്കും രേഖാമൂലം അജണ്ട വെച്ച് കത്ത് നൽകുകയും രജിസ്റ്ററിൽ ഒപ്പിട്ട് വാങ്ങുകയും വേണം. 24 മണിക്കൂർ മുമ്പ് നോട്ടീസ് നൽകി അടിയന്തര യോഗവും വിളിക്കാവുന്നതാണ്. എന്നാൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ള 1-2 വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമുള്ളതാണ്. ഇവിടെ തുടർച്ചയായി അടിയന്തര യോഗം ചേരുന്നതിലെ ചട്ടലംഘനം എൽ ഡി എഫ് മെമ്പർമാർ പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും തിരുത്താൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. 21-ന് നടന്ന യോഗം അറിയിച്ചില്ലെന്ന് മാത്രമല്ല 24 മണിക്കൂർ മുമ്പ് പോലും നോട്ടീസ് തയ്യാറാക്കിയിരുന്നുമില്ല. മാത്രമല്ല മഴക്കാല പൂർവ്വ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വാർഡ് തലത്തിൽ യോഗം നടത്തുന്നതിന് പ്രസിഡന്റ് തന്നെ തീയതിയിട്ട് നൽകിയ ഇത്തരം യോഗങ്ങൾ 21-ന് രാവിലെ 11 മണിക്ക് 7-8 വാർഡുകളിലെ യോഗം തേക്കുംകുറ്റി ഫാത്തിമ മാത എൽ പി സ്കൂളിൽ ഇതേ സമയം നടക്കുകയുമായിരുന്നു. ഇതെല്ലാം അറിയുന്ന പ്രസിഡന്റ് പഞ്ചായത്ത് രാജ് ആക്ടും ചട്ടങ്ങളും അനുസരിച്ച് മാത്രം നടത്തേണ്ട ഇത്തരം യോഗങ്ങൾ ബോധപൂർവം 8 ഇടത് അംഗങ്ങളെ അറിയിക്കാതെ നടത്തിയത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് എന്നാണ് ഇടത് അംഗങ്ങളുടെ ആരോപണം. ഇതിന് കൂട്ടിനിന്ന ഉദ്യോഗസ്ഥരും നടത്തിയത് ഗുരുതരമായ പ്രശ്നമാണ്. തോന്നിയതുപോലെ ഭരണസമിതി യോഗം നടത്തിയ പ്രസിഡന്റിന് അധികാരത്തിൽ തുടരാൻ ഒരു നിമിഷം പോലും അർഹതയില്ലെന്നും ഇവർ വ്യക്തമാക്കി. ഇവിടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 21-ാം തീയതി ഇടതുപക്ഷ മെമ്പർമാരെ ആരെയും രേഖാമൂലം വിവരം ധരിപ്പിക്കാതെ ഒരു പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട യോഗമെന്ന് പറഞ്ഞ രൂപത്തിൽ ചേർന്നിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള ഒരു അവഹേളനമാണ്. പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്ന രൂപത്തിൽ ദിവസങ്ങൾക്ക് മുമ്പേ 3 ദിവസം മുമ്പേ കത്ത് കൊടുത്ത് വിളിക്കേണ്ട യോഗം ഒരു മെമ്പറെ പോലും അറിയിക്കാതെയാണ് അവിടെ ചേർന്നിട്ടുള്ളത്. വളരെ അടിയന്തര യോഗം എന്ന രൂപത്തിൽ പലതവണയായിട്ട് ഇങ്ങനെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 24 മണിക്കൂർ കൊണ്ടാണ് ചേരേണ്ടത്. അതുപോലും 24 മണിക്കൂർ കൊണ്ട് ചേരേണ്ട യോഗം പോലും അവിടുത്തെ ഇടതുപക്ഷ മെമ്പർമാരെ അറിയിക്കാതെയാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ജനാധിപത്യത്തോടുള്ള നിഷേധമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ച് യോഗം റദ്ദ് ചെയ്ത് മുഴുവൻ മെമ്പർമാരെയും അറിയിച്ചുകൊണ്ട് യോഗം ചേരണമെന്ന് എൽ ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി പഞ്ചായത്ത് ഡയറക്ടർ, വകുപ്പ് മന്ത്രി, മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവരെയും പരാതി അറിയിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നൊന്നും കൃത്യമായ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽ പ്രശ്നം കൊണ്ടുവരാനും തീരുമാനിച്ചതായി എൽ ഡി എഫ് അംഗങ്ങളായ കെ ശിവദാസൻ, കെ പി ഷാജി, എം ആർ സുകുമാരൻ, ഇ പി അജിത്ത്, കെ കെ നൌഷാദ്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, സിജി സിബി എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ബന്ധപ്പെട്ട നിയമപരമായിട്ട് ഇതിൻ്റെ നടപടികൾക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഡി ഡി പിക്ക് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് ബോർഡ് മീറ്റിംഗ്, അന്ന് നടന്നിട്ടുള്ള ബോർഡ് മീറ്റിംഗ് റദ്ദ് ചെയ്യണമെന്നാണ് ഇടതുപക്ഷ മെമ്പർമാരെന്ന നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.